ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഉലുവയും, കടുകും ഉലുവയും കൂടി ഇട്ടു. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കടുകൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇത് ഫ്രീസറിലിരുന്ന കറിവേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു കളറിലിരിക്കുന്നത്. നമുക്ക് ചെറിയുള്ളി, ചെറിയുള്ളി ചതച്ചതാണിത്. ചെറിയുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ മീൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിന് ചെറിയുള്ളി. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ചെറിയുള്ളി ചെറുതായിട്ട് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് തീ ഒന്ന് നന്നായിട്ട് ചിമ്മിലിട്ടിട്ട് കുറച്ച് നേരം അടച്ചിട്ട് നന്നായിട്ട് വാടിയെടുത്ത് ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടി, ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ചത്, ഇത്രയും കൂടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഒരു പേസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊടികൾ ഡയറക്റ്റ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ട് അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊടികൾ കരിയും ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ട് മസാല കഴിഞ്ഞിട്ടുള്ള പൊടികളെല്ലാം കൂടി ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് തുറന്ന് നോക്കണം, അടി തിരിക്കാൻ പാടില്ല, അടി തിരിക്കില്ല. ഇതിപ്പോൾ ഉള്ളി ഒരു 3/4 കളറോളം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത്, തക്കാളിയും പച്ചമുളകും, ഒരു വലിയ തക്കാളിയും രണ്ട് പച്ചമുളകും. ഇനി നമുക്കൊരു അരിച്ചിലേക്ക് അരച്ചിരിക്കും. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അതിലെ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് തുറന്ന് നോക്കാം. കുഴപ്പമൊന്നുമില്ല, അതിലൊന്നും രക്ഷിച്ചിട്ടില്ല. ഇതുവരെ ഈ ചട്ടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടി കേട്ടോ, നാട്ടിൽ നിന്ന് വേടിച്ച് തുണിയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന ചട്ടിയാണ്. കുറച്ചൊരു നേരത്തെത്തിയിരിക്കാം. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാർക്കാണ്, ഈ തെരച്ചി തെരണ്ടി എന്നൊക്കെ പറയുന്നത് അതാണ്. ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. അപ്പം കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് എന്നെ കട്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഞാൻ കുറച്ചുകൂടി ചെറിയ പീസുകളാക്കി എടുത്തതാണിത് അല്ലേ. ഇതുപോലെ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. തുറന്ന് നോക്കട്ടെ. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഒരിക്കലും ഇത് അടി പിടിക്കത്തുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് പുക കയറുമോ പൊടികളെല്ലാം കൂടി കരിഞ്ഞു പോകുമൊന്നുമില്ല. ഇതിലൊരു നനവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ മസാലയും ഉള്ളിയും തക്കാളിയും ഇടിച്ച് നിർത്തുകയും എല്ലാം കൂടി ഒന്ന് മിക്സായി ഒരു ചെറിയ ഗ്രേവി രൂപത്തിലായി വരും. അതുപോലെ അടച്ചു ഏകദേശം ഒരു മിനിറ്റോടായി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോ പൊടി കരിഞ്ഞു പോവോ അടി പിടിക്കുമോ അങ്ങനെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊടംപുളി ഒഴിച്ചു കൊടുക്കാം. കൊടംപുളി ഓൾറെഡി ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നുകൊണ്ട് ഈ സമയത്ത് എല്ലാം സിമ്മിൽ കിടക്കുവാണേ. കൊടംപുളിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നോർമൽ നമ്മുടെ പച്ചവെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒന്നുമല്ല. ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. കുറച്ചുകൂടെ ഉപ്പ് വേണം. ഇനി മീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മീനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണ്ടേ. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണ്. പുളി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പ് കുറച്ച് കുറവാണ്. കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്രാവ്. ഇത് 1 കിലോ മീനുണ്ട് കേട്ടോ. വീണ്ടും ഒന്ന് കുറച്ചു കൊടുക്കാം. ചെറിയ തീയിൽ അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് കറി തുറന്ന് നോക്കാം. ഇവിടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. കറി ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ തീയിൽ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കട്ടെ. അതിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് ഇല്ല. എന്റെ
mesa en la sopa se pierde una línea de piquetilla. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി എന്തായാലും നോക്കാം. ഞാൻ ഇടയ്ക്ക് നടച്ചു വെച്ചായിരുന്നു, ഇടയ്ക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറി ഇവിടെ നന്നായിട്ട് വെട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് വെച്ചിട്ട് ഇന്ന് വയ്ക്കുന്ന കറിയൊക്കെ നാളെ എടുക്കുമ്പോഴത്തേക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം കറി ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടി ഒരു തിള വന്നുകൊണ്ടിരിക്കും.